السلام عليكم ورحمة الله وبركاته. لعنة الله على اليهود والنصارى اتخذوا قبور أنبيائه مساجد. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്ത് മതം പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാരുടെ കബറുകളെ ആരാധനാ മന്ദിരമാക്കി തീർത്ത യഹൂദ ക്രൈസ്തവ സമൂഹത്തിന് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. വീണ്ടും പ്രവാചകൻ തുടർന്നു, എന്റെ സമുദായം യഹൂദ ക്രൈസ്തവ സമൂഹത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യുമെന്നും അതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും. തലപ്പാവധാരികൾ ഊരും പേരും അറിയാത്ത കബറുകളെ കെട്ടിപ്പൊക്കി കബറിൽ കിടക്കുന്ന ശേഖന്മാരും തങ്ങന്മാരും എന്ത് ചോദിച്ചാലും നൽകുമെന്ന മൂഢമായ ശിർക്കൻ വിശ്വാസം. വിശുദ്ധ ഖുർആൻ ശിർക്കെന്ന് പ്രഖ്യാപിച്ച ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്കാണ് അവർ ഈ സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഏതോ ഒരു തങ്ങളുടെ പേരും പറഞ്ഞ് മൊബൈൽ ദർഗയുമായി ഊരു തണ്ടുകയാണ്. ഇനി ദർഗകളിലേക്ക് ആരും പോകേണ്ടതില്ല, ദർഗ വീടിന്റെ വരാന്തയിലേക്ക് എത്തും. ജാറം കാണാൻ സ്ത്രീജനങ്ങളതാ തമ്പിടിച്ചിരിക്കുന്നു. ഈ തങ്ങളുടെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് മൈക്കിലൂടെ വിളിച്ചു പറയപ്പെടുന്നു. ആരാണ് ഈ വിശ്വാസം നിങ്ങളെ പഠിപ്പിച്ചത്? ഒരു ചാണിന് മുകളിൽ കെട്ടിയുയർത്തപ്പെട്ട കബറുകളെ തട്ടി നിരപ്പാക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ ജാറപൂജകരായിരുന്നില്ല. ഒരു കബറുകളും അവർ കെട്ടിയുയർത്തിയിട്ടുമില്ല. ഇറാനിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ ഷിയായിസം പിന്നീട് സൂഫിസമായി, പിന്നീടത് കബർ വ്യവസായമായി. ഇതിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. ഇത് ആത്മീയ ചൂഷണമാണ്. മൺമറഞ്ഞുപോയ മഹാന്മാർക്കെന്ന് മാത്രമല്ല, ഒരു പ്രവാചകന്മാർക്ക് പോലും ഒരാൾക്കും ഒരു കാവലും നൽകാൻ സാധ്യമല്ല. മരണപ്പെട്ടുപോയവർ കേൾക്കില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം